മുല്ലപ്പെരിയാർ കേസ് നടത്തിപ്പിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മുല്ലപ്പെരിയാർ ജലസംരക്ഷണ സമിതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെക്കുറിച്ചും കേസ് നടത്തിപ്പിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ജലസംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. 50 വർഷത്തെ ആയുസ്സുള്ള അണക്കെട്ട് 129 വർഷം പിന്നിടുകയാണ്. പഠനം നടത്തിയ അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കമുള്ളവർ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഗൗരവത്തോടെയുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. കരാറിലെ വ്യവസ്ഥകൾ പുരസ്തപ്പെടുത്തുവാനും സംസ്ഥാനത്തിന് ഹാനികരമായ കരാർ റദ്ദാക്കുവാനും അടിയന്തര നടപടി ഉണ്ടാകണം. പാട്ടകരാറിന് വിരുദ്ധമായി തമിഴ്നാട് സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും വിശദമാക്കണം. മേൽനോട്ട ഉപസമിതി എന്ന പേരിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അന്വേഷണ പരിധിയിൽപ്പെടുത്തണം. ഉപസമിതി എന്ന പേരിൽ കേരളത്തിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി അശോക് കുമാർ സിംഗ്, ഇന്റർസ്റ്റേറ്റ് ജലവകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അണക്കെട്ടിന് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ദുരൂഹതയുള്ള ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണം. ഗൗരവതരമായ ഒരു നടപടി ഒരു ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന്, ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ജലകമ്മീഷൻ ആയാലും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി കേരളത്തിന് തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ സമരമാർഗങ്ങളിലേക്ക് പോകുവാനാണ് മുല്ലപ്പെരിയാർ ജലസംരക്ഷണ സമിതി ആഗ്രഹിക്കുന്നത്. ഡാമിന്റെ ബലക്ഷയം പഠിക്കാൻ അന്താരാഷ്ട്ര ഡാം നിർമ്മാണ പരിപാലന ഏജൻസിയെ ചുമതലപ്പെടുത്തണം. അണക്കെട്ട് സന്ദർശിക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തനം അനുവദിക്കണമെന്നും ഈ ആവശ്യം ഉന്നയിച്ച 18 കോട്ടയം ഗാന്ധി സ്ക്വയറിലും 30 ആലപ്പുഴ കളക്ടറേറ്റിന് മുമ്പിലും ധർണ നടത്തുമെന്നും പ്രവർത്തകർ പറഞ്ഞു. നവംബർ മാസത്തിൽ സെക്രട്ടറിന് മുമ്പിലും പാർലമെന്റ് ഹൌസിന് മുമ്പിലും സമരം വ്യാപിപ്പിക്കുമെന്നും ചെയർമാൻ അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട്, കൺവീനർ പി ടി ശ്രീകുമാർ, വർക്കിംഗ് ചെയർമാൻ ഷിബു കെ തമ്പി എന്നിവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ട്രഷറർ പി പി ഖാലിദ് സഖാഫി, വൈസ് ചെയർമാൻമാരായ ആമ്പൽ ജോർജ്, മുരളി തകടിയേൽ, ചാൾസ് വേങ്കടത്ത്, പി ജി സുഗുണൻ, മാർട്ടിൻ മാത്യു എന്നിവരും പങ്കെടുത്തു.